പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നായിട്ട് ഞാനിങ്ങനെ ഹയർ ലെവൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3, ഇന്ന് 2 സ്കൂളുകളാണ് സന്ദർശിച്ചത്. അപ്പൊ ഇന്നലെ തുടക്കമിട്ടത് നമ്മളെ മോഡൽ സ്കൂളാണ്. ഗവൺമെന്റ് മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ മോഡൽ എന്ന പേരുണ്ടെങ്കിൽ കൂടി പല കാര്യത്തിലും മോഡൽ അല്ല എന്ന് വരുന്ന, ഇതിനകം തന്നെ അവരെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ഒരു അപഖ്യാതി ഉണ്ടായ ഒരു വിദ്യാലയമാണ് ശരിക്കും കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. മോഡൽ എന്ന് പറയും, പക്ഷെ ഒന്നിലും മോഡൽ അല്ല. പക്ഷെ ഞാൻ ഇന്നലെ ചെയ്ത കാര്യം സാധാരണ നിന്ന് വിഭിന്നമായിട്ട്, 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്രം ഒരു കോർണർ മീറ്റിംഗ് വിളിച്ചു. കോർണർ മീറ്റിംഗ് വിളിച്ചിട്ട് ആ കുട്ടികളോട് ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ, നമ്മളിപ്പോ ഹരിത ഭവനം അല്ലെ, ഗ്രീൻ ക്ലീൻ കേരള, YIP, അതുപോലെ ഇൻഗൾ, പിന്നെ ഇൻസ്പയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച്, നാസ്, അതിനെ കുറിച്ചൊക്കെ വെറുതെ ഇങ്ങനെ അറിയാമോ അല്ലെങ്കിൽ അറിയുന്ന ആരൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ആ ഒരു 9ാം ക്ലാസ്സിലെ കുട്ടികളിടയിൽ നിന്നുണ്ടായ റിസൾട്ട് ഭയങ്കര തന്നെയാണ്, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഒരു കുട്ടിയെങ്കിലും, അങ്ങനെ അറിയാം, ആ കൂട്ടത്തിൽ കളക്ട് ചെയ്ത ഞാൻ 9ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയാണ് വിളിച്ചത്. അപ്പൊ മുഴുവൻ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അധികം കുട്ടികളില്ലാണ്, 65-70 കുട്ടികളെങ്കിൽ ഉണ്ടു. ആ 70 കുട്ടികളിലും ഓരോരുത്തരും, അല്ലെങ്കിൽ ഞാൻ ഒരാളെങ്കിലും എന്ന് വീണ്ടും പറയട്ടെ, ഒരാളെങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയോടുകൂടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ വിചാരിച്ചു മോഡലിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ ചെല്ലുന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചെയ്തായിരിക്കും എന്ന് വിചാരിച്ചപ്പോ, മറ്റൊരു സ്കൂളിൽ, മറ്റേ ഇന്നലെ തന്നെ പോയ വേറൊരു സ്കൂളിൽ, നമ്മുടെ എന്തായാലും ഇവര് കല്ലായി വളരെ പിന്നിലുള്ള ഒരു വിദ്യാലയമാണല്ലോ, അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും കുട്ടികൾക്ക് നാസ് സംബന്ധമായി അല്ലെങ്കിൽ YIP സംബന്ധമായിട്ട് ഒരു കേവല ജ്ഞാനം ഉണ്ട് എന്നുള്ളത്. അവിടെ കല്ലായി എന്ന് പറഞ്ഞാൽ 9 കുട്ടികൾ എങ്ങനെ ആകെയുള്ളൂ, അവർക്ക് അതിനെപ്പറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മൊത്തം ഇങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ പല വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും നടത്തുന്നത് കൊണ്ട് അക്കാദമികപരമായ ഉണർവിന് അത് നിമിത്തമായി തീർന്നിട്ടുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്നും ഞാൻ 2 സ്കൂളുകളാണ് പോയത്. അപ്പോ അതിൻ്റെ ഒരു പിന്നെ കുട്ടികളുടെ ഇടയിൽ അവരുടെ വായന അല്ലെങ്കിൽ പരന്ന വായന, വൈഡ് എക്സ്റ്റെൻസീവ് റീഡിങ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ ഒരു പോവർട്ടി, ഒരു പുവർ, ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ട്, അത് ശരി തന്നെയാണ്. എന്നാൽ ചില ഇന്റൻസീവ് നോളജ്, അവരുടെ ഒരു ഒരു സൂക്ഷ്മമായ തലത്തിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും അവർക്ക് വേണ്ടത്ര അറിവ് ഉണ്ട് താൻ. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ റോള് വഹിക്കേണ്ടത് നമ്മളെ പോലെയുള്ള, ഇങ്ങനെ നമ്മളിപ്പോ ഔപചാരികതയുടെ ഭാഗമാണെങ്കിൽ പോലും അനൗപചാരികമായ ഒരു വിദ്യാഭ്യാസത്തിന് കൂടി ഇവിടെ ഇടം നൽകുന്നുണ്ട്. ഇപ്പൊ ഗ്രീൻ ക്ലീൻ കേരള എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ കുട്ടികൾക്ക് പറയാൻ പറ്റുക, അതിൻ്റെ മറ്റു കാര്യങ്ങളുടെ ഭാഗവാക്കാവുക, ഇങ്ങനെയൊക്കെ വരുന്നത് അതിന്റെ സെമിനാർ പങ്കെടുക്കുക. അപ്പം പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സെമിനാർ പോയിട്ട് എന്തെങ്കിലും സ്വാഗതം പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് വരുമ്പോൾ കുട്ടികൾ ആനുഷാംഗികമായിട്ട് നമ്മൾ പിന്നെ പല പല പരിപാടികളിലും പല പല തരത്തിലുള്ള നോളജും ആർജിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ ജില്ലയിൽ ഇതെല്ലാം ഒന്നും കൂടി നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ല മികച്ച, ഇന്ത്യയിൽ നാസർ മാഷ് നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജില്ലയായിട്ട് അക്കാദമിക നിലവാരം, നമ്മൾ ഇതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് വരേണ്ടത് നമ്മൾ അടുത്ത നാസാണ്, നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ അത് പ്രതിഫലിക്കും, അക്കാദമിക നിലവാരം കൂടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിൻ്റെ എല്ലാം ഒരു പിന്നെ ഭാഗമായിട്ടാണ് നമ്മളെ സെക്കൻഡ് ടേമിൽ നടത്തുന്ന വിവിധങ്ങളായ അക്കാദമികേതര പ്രവർത്തനങ്ങൾ, ഇമാജിനേറ്ററി, അതുപോലെ തന്നെ നമ്മുടെ തോട്ട്ഫുൾ ആക്ടിവിറ്റീസിൽ വരുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ന് അതിന് ഉണ്ടാവണം, അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം. ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ കൂടി അത് സാധിക്കുമാറാവണം. അതിൻ്റെ ഒരു രീതിയിലുള്ള ഡിസ്കഷനും ഒക്കെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും ഈ ചർച്ചയുടെ ഭാഗമാകണമെന്നും പറയുക. നന്ദി, നമസ്കാരം.